എക്സാം ചേച്ചിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോ നമ്മുടെ ഫിസിക്സ് എക്സാം ഇപ്പൊ അടുത്ത് കഴിഞ്ഞു. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് ഇന്ന് പരിചയപ്പെടാം. അപ്പൊ എല്ലാ ചാപ്റ്ററിന്റെ അല്ല, ഫസ്റ്റ് മൂന്ന് ചാപ്റ്ററിന്റെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് മൂന്ന് ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഇപ്പൊ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ, വൈദ്യുത കാന്തിക ഫലം, വൈദ്യുത കാന്തിക പ്രേരണം, ഈ മൂന്ന് ചാപ്റ്റർ, വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ഈ മൂന്ന് ചാപ്റ്ററിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ആ പാർട്ടിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോ ആദ്യം തന്നെ നമുക്കൊരു നിയമത്തെ പറ്റിയുള്ള ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വൈദ്യുത വാഹിയായ ഒരു ചാലകത്തിന് ചുറ്റും രൂപം കൊള്ളുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന നിയമം ഏത്? അപ്പൊ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫ്ലെമിങ്ങിന്റെ ഇടതുകൈ നിയമം, വലതുകൈ പെരുവിരൽ നിയമം, മാക്സ്വെല്ലിന്റെ വലതുകൈ പെരുവിരൽ നിയമം, ലെൻസസ് തത്വം, അതുപോലെ ഫ്ലെമിങ്ങിന്റെ വലതുകൈ നിയമം. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വ്യക്തി കേൾക്കുക. വൈദ്യുത വാഹിയായ ഒരു ചാലകത്തിന് ചുറ്റും രൂപം കൊള്ളുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന നിയമമാണ്. അപ്പൊ നമുക്ക് ഫ്ലെമിങ്ങിന്റെ വലതുകൈ നിയമം എന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. DC മോട്ടോറിന്റെ കറക്ക വേഗത വർദ്ധിപ്പിക്കുവാനുള്ള ഏതെങ്കിലും രണ്ട് മാർഗങ്ങൾ പറയുക. അപ്പൊ നമ്മ DC ഡയറക്ട് കറണ്ട്, അപ്പൊ നമ്മ അതിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിനായി അതിന്റെ കറക്ക വേഗത കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, അതായത് നമ്മ സോളിനോയിഡിൽ ചെയ്യുന്ന അതേ കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ സോളിനോയിഡിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടാണ് കറക്ക വേഗത വർദ്ധിപ്പിച്ചിട്ടുള്ളത്? ഒന്നാമതായിട്ട് നമുക്ക് കറണ്ട് പാസ് ചെയ്യുന്ന കറണ്ട് നമുക്ക് കൂട്ടാം. അങ്ങനെ ഒന്നാമത്തെ നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാം. അവിടെ ചുറ്റിയിരിക്കുന്ന ആ ചാലകത്തിന്റെ എണ്ണം നമുക്ക് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ DC മോട്ടോറിന്റെ കറക്ക വേഗത നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, കാന്തിക ബലരേഖകൾ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? അപ്പൊ അതിന്റെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. കാന്തിക മണ്ഡലത്തിന്റെ ആകൃതിയെ, കാന്തിക മണ്ഡലത്തിന്റെ ദിശയെ, കാന്തിക മണ്ഡലത്തിന്റെ ആനുപാതിക ശക്തിയെ, അതുപോലെ നാലാമത്തെ ഓപ്ഷൻ കാന്തിക മണ്ഡലത്തിന്റെ ദിശയെയും ആനുപാതിക ശക്തിയെയും. അപ്പൊ ഇത് വായിക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നും. നാലും അതുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള വേർഡ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് നാലാമത്തെ ഓപ്ഷനാണ്, കാന്തിക മണ്ഡലത്തിന്റെ ദിശയെയും ആകൃതിയെയും എന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, വൈദ്യുത മോട്ടോറിൽ സ്പ്ലിറ്റ് റിങ്ങിന്റെ ധർമ്മം എന്താണ്? വൈദ്യുത മോട്ടോറിൽ സ്പ്ലിറ്റ് റിങ്ങിന്റെ ധർമ്മം എന്താണ്? അപ്പോൾ നമ്മൾ ഇത് രണ്ട് ചാപ്റ്റേഴ്സിൽ നമ്മൾ ഈ സ്പ്ലിറ്ററിങ്ങിൻ്റെ കാര്യം പഠിക്കുന്നുണ്ട്. സ്പ്ലിറ്ററിങ് എന്ന് പറയുന്നത് ആർമേച്ചർ കോയിലിനെ ഓരോ അർദ്ധഭ്രമണത്തിലും അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ സ്പ്ലിറ്ററിങ് ആണ്. കറണ്ടിൻ്റെ ദിശ, അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ ദിശ ഓരോ അർദ്ധഭ്രമണത്തിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്പ്ലിറ്ററിങ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ, വൈദ്യുത മോട്ടോറിൽ നടക്കുന്ന ഊർജ്ജ മാറ്റം എന്താണ്? വൈദ്യുത മോട്ടോറിൽ നടക്കുന്ന ഊർജ്ജമാറ്റം, വൈദ്യുത മോട്ടോറിൽ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ടാണ് മാറുന്നത്, അഥവാ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. ഇനി ഇതുപോലെ നമുക്ക് മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറിൻ്റെ ഊർജ്ജമാറ്റം ചോദിക്കാം. അങ്ങനെയുള്ള ഏതൊരു ഉപകരണത്തിൻ്റെയും നടക്കുന്ന ഊർജ്ജമാറ്റം നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി പറയാനുള്ളത് ഒരു പ്രോബ്ലമാണ്. അപ്പോൾ 3 ohm പ്രതിരോധമുള്ള ചാലകത്തിലൂടെ 1 ampere വൈദ്യുതി 2 മണിക്കൂർ പ്രവഹിച്ചു കഴിഞ്ഞാൽ എത്ര ജൂൾ താപം ഉണ്ടാകും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് താപമാണ്. അപ്പോൾ എത്ര ജൂൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ജൂൾ നിയമമാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ജൂൾ നിയമത്തിൽ നമ്മൾ താപം കാണാനുള്ള ഇക്വേഷൻ h=i²rt ആണ്. ആ മൂന്ന് കണ്ടീഷൻസും i ഉം r ഉം t ഉം തന്നിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ 3 ohm പ്രതിരോധം റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ r എന്നതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇനി 1 ampere വൈദ്യുതി തന്നിട്ടുണ്ട്. അപ്പോൾ അത് i ക്ക് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി 2 മണിക്കൂർ എന്നുള്ളത് ടൈം നമ്മൾ സെക്കൻഡിലാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് 2 × 60 × 60 അങ്ങനെ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് h കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. h=i²rt. അപ്പോൾ 1 × 3 × 360 360 അല്ല 3600. അപ്പോൾ നമുക്ക് ആൻസറായിട്ട് 7200 ജൂൾ എന്ന് നമുക്ക് കിട്ടും. മറക്കാണ്ട് ആ ജൂൾ എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കാൻ വേണ്ടി പാടില്ല. അടുത്ത ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പിക്ചർ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3 questions തന്നിട്ടുണ്ട്. ചിത്രത്തിലെ പ്രതിരോധങ്ങളുടെ സഫല പ്രതിരോധം എത്ര?
രണ്ട് പ്രതിരോധം ഉണ്ട്, അപ്പൊ അതിന്റെ സഫല പ്രതിരോധം എത്ര? അതുപോലെ ബി ക്വസ്റ്റ്യൻ, 20 മിനിറ്റ് വൈദ്യുതി കടത്തിവിട്ടാൽ എത്ര താപമാണ് അവിടെ ഉത്പാദിപ്പിക്കുന്നത്? അതുപോലെ സി ക്വസ്റ്റ്യൻ, എന്നിവ സമാന്തര രീതിയിലാണ് ഘടിപ്പിച്ചതെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് ഉണ്ടാകുന്ന ആകെ താപം എത്രയായിരിക്കും? അപ്പൊ നമുക്ക് ഓരോന്നായി ചെയ്യാം. ചിത്രത്തിലെ പ്രതിരോധങ്ങളുടെ സഫല പ്രതിരോധം കാണുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവ ശ്രേണി രീതിയിലാണോ അല്ല സമാന്തര രീതിയിലാണോ ഘടിപ്പിച്ചിട്ടുള്ളത് എന്നാണ്. ഇവിടെ ഇപ്പോൾ ശ്രേണി രീതിയിൽ ഒറ്റ ലൈനിലാണ് എല്ലാം ഘടിപ്പിച്ചിട്ടുള്ളത്, അപ്പം നമുക്ക് ശ്രേണി രീതിയിലാണെന്ന് മനസ്സിലാക്കാം. ഇനി സഫല പ്രതിരോധം കാണുമ്പോൾ നമുക്ക് R1 3 ohm എന്നും R2 7 ohm എന്നും എഴുതും. എന്നിട്ട് സഫല പ്രതിരോധം കാണുന്നതിന് നമ്മൾ R=R1+R2 അതാണ് ഇവിടെ സഫല പ്രതിരോധമായിട്ട് വരുന്നത്. ഇനി R1 R2 നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നെങ്കിൽ നമുക്ക് 3+7 എന്ന് കിട്ടും. അപ്പോൾ 10 ohm ആണ് ഇവിടെ സഫല പ്രതിരോധം, ടോട്ടലുള്ള പ്രതിരോധമായിട്ട് വരുന്നത് 10 ohm ആണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തേന് ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 20 മിനിറ്റ് വൈദ്യുതി കടത്തിവിട്ടാൽ ആകെ അവിടെ ഉണ്ടാകുന്ന താപം എത്രയായിരിക്കും? അപ്പോൾ താപം അഥവാ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ജൂൾ നിയമം വെച്ചിട്ട് എച്ച് ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. എച്ച് കണ്ടുപിടിക്കാൻ നമുക്ക് 3 ഇക്വേഷൻ ഉണ്ട്. H=I²RT, H=V²R×T, H=VIT. ഇത് ഈ ഏത് ഇക്വേഷനാണ് നമുക്ക് എടുക്കേണ്ടതെന്ന് മനസ്സിലാകുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അവയെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഏത് ഇക്വേഷനിലാണ് എന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ H=I²RT നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല, കാരണം കറണ്ട് എത്രയാണെന്ന് നമുക്ക് ഇവിടെ തന്നിട്ടില്ല. ഇനി H=V²R×T ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്, കാരണം അതിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ V എത്രയാണ്? 20 വോൾട്ട് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ V² എന്ന് പറയുമ്പോൾ നമ്മൾ 20 × 20 ഹരിക്കണം പിന്നെ 6 നമുക്കിവിടെ ടോട്ടൽ 10 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 10 പിന്നെ ടൈം എന്നുള്ളത് നമ്മൾ ഇവിടെ 20 മിനിറ്റാണ് പറഞ്ഞിട്ടുള്ളത്. 20 മിനിറ്റ് പറയുമ്പോൾ നമ്മൾ അതിനെ സെക്കൻഡിലേക്കാക്കുമ്പോൾ 60 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് 1200 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ 20 × 20/10 × 1200 എന്ന് നമുക്ക് കിട്ടും. നമുക്കിവിടെ ആൻസർ 48000 ജൂൾ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ടോട്ടൽ ഉണ്ടാവുന്ന താപം. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ ഇവ സമാന്തര രീതിയിലായിരുന്നെങ്കിൽ ഇതേ സമയം കൊണ്ട് ഉണ്ടാവുന്ന താപം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് താപം നേരത്തെ പോലെ കാണണമെങ്കിൽ നമുക്കിവിടെ 6 കാണേണ്ടതുണ്ട്. 6 കാണുന്നതിന് വേണ്ടിയിട്ട് സമാന്തര രീതിയിലായിരുന്നെങ്കിൽ നമുക്ക് R=R1R2/R1+R2. അപ്പോൾ 3 × 7/10. അപ്പോൾ നമുക്ക് 21/10 എന്ന ആൻസർ കിട്ടും. ഇനി ഈ 21/10 എന്ന് കിട്ടുന്ന ഈ 6 നമ്മൾ H=V²R×T എന്നതിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 20 × 20/21/10 × 1200 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ 21/10 എന്നതിൻ്റെ വ്യുൽക്രമം എടുത്ത് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും തമ്മിലുള്ള വ്യത്യാസമാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലെ കട്ടി കൂടിയ അഥവാ വണ്ണം കൂടിയ കമ്പി ഉപയോഗിച്ചിട്ടുള്ളത് പ്രൈമറി കോയിലിനാണ്, എന്നാൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ സെക്കൻഡറി കോയിലിനാണ് കട്ടി കൂടിയ കമ്പി യൂസ് ചെയ്യുന്നത്. ഇനി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലെ സെക്കൻഡറി കോയിലിനായിരിക്കും ഏറ്റവും കൂടുതൽ ചുറ്റുകളുള്ളത്. ചുറ്റുകളുടെ എണ്ണം കൂടുതൽ സെക്കൻഡറിക്കായിരിക്കും, എന്നാൽ സ്റ്റെപ്പ് ഡൗണിലാണെങ്കിൽ പ്രൈമറിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ചുറ്റുകൾ ഉണ്ടാവുന്നത്. ഇനി പറയാനുള്ളത് ഇതിൻ്റെ കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ ACയുടെ വോൾട്ടത ഉയർത്തുകയാണ് ചെയ്യുന്നത്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ താഴ്ത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കണ്ടീഷൻ ഡിഫറൻസ് പറയാൻ വേണ്ടി പറ്റും. ഇനി ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒരു 115 ohm പ്രതിരോധമുള്ള ഒരു വാട്ടർ ഹീറ്റർ 230 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആ ഹീറ്ററിലൂടെ കറണ്ട് പ്രവഹിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന വൈദ്യുതി എത്രയായിരിക്കും എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് V=IR എന്ന് എഴുതാൻ വേണ്ടി പറ്റും, അഥവാ I=V/R നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേ വേണ്ടി, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ V നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 230, R തന്നിട്ടുണ്ട് 115. അപ്പോൾ 230/115 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ആമ്പിയർ കറണ്ട് കിട്ടും.
ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആ ഹീറ്ററിൻ്റെ, ആ വാട്ടർ ഹീറ്ററിൻ്റെ പവർ എത്രയായിരിക്കും? അപ്പോൾ പി ഈക്വൽ ടു വി ഐ ആണ്. വി തന്നിട്ടുണ്ട് 230, കറണ്ട് നമ്മിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 2. അപ്പോൾ 230 ഇൻറ്റു 2 460 വാട്ട് പവർ നമുക്ക് കിട്ടും. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് പദജോടി പൂർത്തിയാക്കാനാണ്. വൈദ്യുത കാന്തിക പ്രേരണത്തിൽ പ്രേരിതമാകുന്ന കറണ്ടിൻ്റെ ദിശ കാണാൻ ഫ്ലെമിങ്ങിൻ്റെ വലത് കൈ നിയമം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറണ്ട് പ്രവഹിക്കുന്ന ചാലകത്തിൽ അനുഭവപ്പെടുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കാണാൻ അവിടെ എന്താണ് നമ്മൾ എഴുതേണ്ടതെന്നാണ്, ഏത് നിയമമാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നതെന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് കറണ്ട് പ്രവഹിക്കുന്ന ചാലകത്തിൽ അനുഭവപ്പെടുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കാണാൻ വലത് കൈ പെരുവിരൽ നിയമം, മാക്സ്വെല്ലിൻ്റെ വലത് കൈ പെരുവിരൽ നിയമമാണ് എഴുതേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു ഡി സി മോട്ടോറിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? രണ്ട് ഭാഗങ്ങളെ ചോദിക്കുന്നുള്ളൂ, നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ആർമേച്ചർ, ഫീൽഡ് കാന്തം, സ്പ്ലിറ്റ് റിംഗ്, കമ്മ്യൂട്ടേറ്റർ. മൂന്ന് ഭാഗങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതിലേതെങ്കിലും രണ്ട് ഭാഗങ്ങൾ എഴുതിയാൽ മതിയാവും. ഇനി ഇപ്പോൾ നമുക്ക് സ്പ്ലിറ്ററിങ് കമ്മ്യൂട്ടേറ്ററിൻ്റെ മറ്റോ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ധർമ്മം ചോദിച്ചു കഴിഞ്ഞാൽ അതും പറയാൻ വേണ്ടി പറ്റും. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, വൈദ്യുതിയുടെ ദിശ ഓരോ അർദ്ധഭ്രമണത്തിലും മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് സ്പ്ലിറ്ററിങ് കമ്മ്യൂട്ടേറ്റർ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഇവിടെ രണ്ട് ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഗ്രാഫും കാണിക്കുന്നത് ഡി സിയുടെ ഗ്രാഫാണ്. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, വ്യത്യാസത്തിന് കാരണം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഗ്രാഫിൽ കാണാൻ വേണ്ടി പറ്റും ഇവിടെ ദിശാ വ്യതിയാനവും ഉണ്ടാവുന്നില്ല, അതുപോലെ EMF വ്യത്യാസമില്ല, രണ്ടും കോൺസ്റ്റൻ്റ് ആയിട്ട് തുടരും. പക്ഷെ രണ്ടാമത്തെ ചിത്രത്തിൽ നമുക്ക് ദിശാ വ്യതിയാനം ഉണ്ടാവുന്നില്ല, പക്ഷേ EMF വ്യത്യാസമുണ്ട്, കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യാസം ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റത്തത് ബാറ്ററിയിൽ നിന്ന് വരുന്ന DC ആണ്, പക്ഷേ രണ്ടാമത്തത് DC ജനറേറ്ററിൽ നിന്ന് വരുന്ന കറണ്ട് ആണ്. അതുകൊണ്ടാണ് അവ അങ്ങനെ വ്യത്യാസം കാണിക്കുന്നത്. ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനിലേക്ക് അടക്കാം. അപ്പോൾ പവർ നഷ്ടമല്ലാത്ത ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ 5000 ചുറ്റുകളുണ്ട്. ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടതകൾ യഥാക്രമം 240 വോൾട്ട്, 24 വോൾട്ട് എന്നിവയാണ്. അപ്പോൾ പ്രൈമറിയിലെ കറണ്ട് 0.4 ആമ്പിയർ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം എത്ര, അതുപോലെ സെക്കൻഡറിയിലെ കറണ്ട് എത്ര. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇവിടെ നമുക്ക് കാണേണ്ടത് ചുറ്റുകളുടെ എണ്ണമാണ്, നമ്പറാണ്. അപ്പോൾ NS/NP ഈക്വൽ ടു VS/VP എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. NS എന്ന് പറയുന്നത് സെക്കൻഡറി കോയിലുള്ള ചുറ്റുകളുടെ എണ്ണമാണ്, NP എന്ന് പറയുന്നത് പ്രൈമറി കോയിലുള്ള ചുറ്റുകളുടെ എണ്ണമാണ്. അപ്പോൾ NS ആണ് നമുക്കിവിടെ കാണേണ്ടത്, സെക്കൻഡറി കോയിലാണ് കാണേണ്ടത്. ബാക്കിയുള്ള മൂന്ന് നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. NS/NP നമുക്ക് 5000 തന്നിട്ടുണ്ട്. അപ്പോൾ NS/5000 ഈക്വൽ ടു 24/240 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഇതിൽ നമ്മൾ NS കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് 5000 നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഡിവൈഡഡ് ബൈ ഉള്ളത് അപ്പുറത്ത് നമുക്ക് ഗുണിച്ചിട്ട് എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പോൾ 24/240 × 5000 ചെയ്ത് കഴിഞ്ഞ് നമുക്ക് 500 എന്ന് ആൻസർ ലഭിക്കും. ഇനി ബി ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ബി ക്വസ്റ്റ്യനിൽ സെക്കൻഡറിയിൽ എത്ര കറണ്ട് ഉണ്ടാവുമെന്നാണ് ചോദ്യം. അപ്പോൾ കറണ്ട് വരുന്ന ഇക്വേഷൻ നമുക്ക് നോക്കാം. IS/IP ഈക്വൽ ടു VP/VS. അപ്പോൾ അതിൽ IS ആണ് നമുക്ക് കാണേണ്ടത്. IS അതുപോലെ അവിടെ വയ്ക്കുക, ബാക്കിയുള്ളതൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. IS/4 = 240/24. ഇനി IS അതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 4 ആമ്പിയർ ആയിട്ട് കിട്ടും. അതായത് സെക്കൻഡറിയിലെ കറണ്ട് 4 ആമ്പിയർ ആയിട്ട് നമുക്ക് അവിടെ ലഭിക്കും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ്. സുരക്ഷാ ഫ്യൂസ് എങ്ങനെയാണ് നമ്മെ അപകടത്തിൽ നിന്നും സംരക്ഷിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സുരക്ഷാ ഫ്യൂസിന് ഉപയോഗിക്കുന്ന ആ ലോഹങ്ങൾക്ക് ദ്രവണാങ്കം വളരെ കുറവായിരിക്കും. അപ്പോൾ അമിതമായിട്ട് വൈദ്യുതി അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ സുരക്ഷാ ഫ്യൂസ് ഫസ്റ്റ് തന്നെ ഉരുകിയിട്ട് സർക്യൂട്ട് ബ്രേക്കാക്കും. അപ്പോൾ ബാക്കി കറണ്ട് അങ്ങോട്ട് പ്രവഹിക്കുന്നത് നിലയ്ക്കുമ്പോൾ നമ്മുടെ വീട്ടുപകരണങ്ങളും നമ്മൾ തന്നെയും വലിയൊരു അപകടത്തിൽ നിന്നാണ് അവിടെ രക്ഷപ്പെടുന്നത്.
സുരക്ഷ ഫ്യൂസിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഫ്യൂസ് വയറാണ്. കുറഞ്ഞ ദ്രവണാംഗമുള്ള ലോഹമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓവർലോഡിംഗ് ഉണ്ടായിക്കഴിഞ്ഞാലും അതുപോലെ ഷോർട്ട് സർക്യൂട്ടിംഗ് ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്ക് രക്ഷപ്പെടാൻ സഹായിക്കുന്നതാണ് സുരക്ഷാ ഫ്യൂസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എൽ ഇ ഡിയുടെ മേന്മകൾ എന്തെല്ലാം? ഇൻകാൻഡസൻ്റ് ലാമ്പുകളെ അപേക്ഷിച്ച് എൽ ഇ ഡി ബൾബിൻ്റെ മേന്മകൾ എന്തെല്ലാമാണ്? മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, പരിസ്ഥിതിക്ക് ദോഷമായിരിക്കും ഈ ഇൻകാൻഡസൻ്റ് ലാമ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എൽ ഇ ഡി പരിസ്ഥിതിക്ക് യോജിച്ച തരത്തിലാണ് എൽ ഇ ഡിയുടെ നിർമ്മാണം. അതുപോലെ തന്നെ ഇതിന് ക്ഷമത കൂടുതലായിരിക്കും, അതുകൊണ്ട് ആയുസ്സും കൂടുതലായിരിക്കും. ഇനി ഇൻകാൻഡസൻ്റ് ലാമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മയായിരുന്നു താപം ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വേഗം നശിച്ചു പോകുന്നു. പക്ഷേ എൽ ഇ ഡിയുടെ കേസിൽ താപം ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെ വളരെ കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാം. എ സി ജനറേറ്ററിൻ്റെ ഒരു ഭ്രമണത്തിൻ്റെ, ഒരു പൂർണ്ണ ഭ്രമണത്തിൻ്റെ ഗ്രാഫ് വരയ്ക്കുക എന്നാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ വേണ്ടി സാധിക്കും. അതായത് ഇപ്പോൾ സ്ക്രീനിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ പിക്ചർ തന്നെയാണ്. അതായത് ഇ എം എഫ് എന്നത് നമ്മൾ എക്സ് വൈ ആക്സിസിലും ഡിഗ്രി ആംഗിൾ നമ്മൾ എക്സ് ആക്സിസിലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ഇ എം എഫ് കാണിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ സീറോ റൊട്ടേഷനിൽ, സീറോ ഡിഗ്രി കറങ്ങുന്ന സമയത്ത് അവിടെ ഇ എം എഫ് ഉണ്ടാവുന്നില്ല. പിന്നെ 90 ഡിഗ്രി എത്തുമ്പോഴാണ് ഇ എം എഫ് മാക്സിമം ആവുന്നത്. പിന്നെ അത് 180 ഡിഗ്രി എത്തുമ്പോൾ, അതായത് ഒരു അർദ്ധഭ്രമണം പൂർത്തിയാക്കുമ്പോൾ ഇ എം എഫ് സീറോ ആകുന്നു. അതിനുശേഷം 270 ഡിഗ്രിയിലേക്ക് എത്തുമ്പോൾ ഇ എം എഫ് കൂടുകയാണ് ചെയ്യുന്നത്, പക്ഷേ അത് നെഗറ്റീവ് ഭാഗത്തേക്കാണ്. പിന്നെ 360 എത്തുമ്പോൾ സാധാരണ നോർമലായിട്ട് സീറോ ആയിട്ട് വരുന്നു. അപ്പോൾ ടെക്സ്റ്റിൽ തന്നെയുള്ള ഒരു പിക്ചറാണത്. ആ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, പവർ പ്രശ്നത്തിൽ നേരിടുന്ന പ്രസരണ നഷ്ടം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ പ്രസരണ നഷ്ടം പരിഹരിക്കാൻ പ്രായോഗികമായി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോൾ എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിന് ആൻസർ ചെയ്യുന്നത്. അതായത് നമുക്കിവിടെ എച്ച് കുറയ്ക്കണം. എച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഐ കുറയ്ക്കാം, ആർ കുറയ്ക്കാം, അതുപോലെ ടിയും കുറയ്ക്കാം. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ആറ് കുറയ്ക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചാലകം, ഒരു കമ്പി, അത് സ്ഥിരമായിട്ടുള്ളതാണ്. അതിൻ്റെ പ്രതിരോധം നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ പിന്നെ നമുക്ക് ടി നോക്കാം. ടൈം കുറക്കാനും നമുക്ക് സാധിക്കില്ല. കാരണം ഒരുപാട് ദൂരത്തേക്ക് എല്ലാ സമയത്തും കൃത്യമായിട്ട് വൈദ്യുതി പ്രവേശനം നടത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ടി കുറക്കൽ നമുക്ക് സാധിക്കില്ല, പവർ പ്രവേശനത്തിനും സാധിക്കില്ല. ഇനി നമുക്ക് ഒറ്റ ഒരു വഴി മാത്രമേ ഉള്ളൂ, അത് ഐ കുറക്കലാണ്, കറണ്ട് കുറക്കലാണ്. അപ്പോൾ പവർ വ്യത്യാസമില്ലാതെ ഐ കുറക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പി ഈക്വൽ ടു വി ഐ എന്ന ഇക്വേഷൻ പ്രകാരം വോൾട്ടേജ് കൂട്ടണം. വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഐ കുറക്കാൻ വേണ്ടി സാധിക്കൂ. ഈ വോൾട്ടേജ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പവർ സ്റ്റേഷനിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. പിന്നെ വിതരണ ആവശ്യത്തിന് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് വോൾട്ടേജ് കുറച്ചിട്ട് സാധാരണ രീതിയിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 800 വാട്ട് പവറുള്ള ഒരു ഇലക്ട്രിക് ഉപകരണം 3 മണിക്കൂർ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്ന വൈദ്യുത ഊർജ്ജം എത്രയായിരിക്കും? അപ്പോൾ ഇത് നമുക്ക് വാട്ട് അവർ മീറ്ററിൻ്റെ ആ ഒരു പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന വൈദ്യുത ഊർജ്ജം എങ്ങനെ കാണാം? വാട്ടിലുള്ള പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം, ആ ടൈം മണിക്കൂറിലായിരിക്കണം, അവറിലായിരിക്കണം, അതുപോലെ ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ നമുക്കിവിടെ 800 × 3/1000, അങ്ങനെ നമുക്കിവിടെ 2.4 kWh എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, എർത്ത് പിന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫേസ് ലൈനും ന്യൂട്രൽ ലൈനും എർത്ത് ലൈനും, ഈ എർത്ത് ലൈനിന് നീളം കൂട്ടുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? നമ്മൾ ആ ചാപ്റ്ററിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എർത്ത് ലൈനിന് നീളവും കൂടുതലായിരിക്കും, അതുപോലെ വണ്ണവും കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നീളം കൂട്ടുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്. അപ്പോൾ നമ്മൾ ഈ 3-pin പ്ലഗിൽ, ഈ എർത്ത് ലൈനുള്ള പ്ലഗ് നമ്മൾ സോക്കറ്റിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ആദ്യം അത് വൈദ്യുതിയുമായിട്ട് ടച്ച് ചെയ്യുന്നത് ഈ എർത്ത് ലൈനായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും വൈദ്യുതി ലീക്കേജോ മറ്റോ ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ എർത്തിലേക്ക് പോകും. ഇനി അവസാനം നമ്മൾ വിച്ഛേദിക്കുന്നത്, നമ്മൾ ആ സ്വിച്ച് ആ സോക്കറ്റിൽ നിന്ന് പ്ലഗ് എടുക്കുന്ന സമയത്ത് അവസാനം വിച്ഛേദിക്കുന്നത് ഈ നീളം കൂടിയ എർത്ത് ലൈൻ തന്നെയായിരിക്കും അവസാനം വിച്ഛേദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കറണ്ടിൻ്റെ ഓവർഫ്ലോയോ ലീക്കേജോ ഉണ്ടെങ്കിൽ, ബാക്കി വൈദ്യുതി ഉണ്ടെങ്കിൽ അത് എർത്തിലേക്ക് പോകുന്നത് ഈ എർത്ത് പിന്നുവഴി സാധ്യമാവും. അങ്ങനെ നമുക്ക് ഷോക്ക് ഏൽക്കുന്നത് തടയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരു സേഫ്റ്റി മെഷർ എന്ന രീതിയിലാണ് എർത്ത് പിൻ നമ്മൾ യൂസ് ചെയ്യുന്നത്.
അപ്പൊ ഇത്ര ആയി കഴിഞ്ഞ് നമ്മ ഒരുവിധമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോ മൂന്ന് ചാപ്റ്ററിന്റെ ഫസ്റ്റ് മൂന്ന് ചാപ്റ്ററിന്റെ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.